രാഹുൽ ഗാന്ധി ഇപ്പോ തെല്ലൊന്നുമല്ല ആശ്വസിക്കുന്നത്, കോൺഗ്രസും. സാന്ദർഭികമായി പറഞ്ഞ ഒരു തമാശയുടെ പേരിൽ എം പി സ്ഥാനം പോവുക, അതുപോലെ കോടതി അപകീർത്തി കേസിൽ പരമാവധി ശിക്ഷ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ കോടതി ന്യായ അന്യായ വിചാരണ സന്ദർഭങ്ങളിലെ അത്യപൂർവ സംഭവമാണ്. ഇന്ത്യയിലെ മോഷ്ടാക്കൾക്കെല്ലാം മോദി എന്നാണല്ലോ പേര് എന്ന് പറയുമ്പോൾ അത് ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒന്നായാണ് ബാധിക്കുന്നത്, സമൂഹത്തെയാണ് പറഞ്ഞത് എന്ന രീതിയിലുള്ളൊരു കേസ് വരുമ്പോൾ മുന്നുപിന്നു നോക്കാതെയാണ് കോടതി വിധി പറഞ്ഞത്. പരമാവധി ശിക്ഷ കൊടുക്കുക, ഒരു മാസവും 11 മാസവും ആയിരുന്നു ഒരുപക്ഷെ ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എം പി സ്ഥാനം നഷ്ടപ്പെടില്ലായിരുന്നു. ഇവിടെ ജനങ്ങളുടെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. വയനാട്ടിലെ മുഴുവൻ വ്യക്തികളുടെയും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത വ്യക്തികളുടെ മാത്രമല്ല അല്ലാത്ത വ്യക്തികളുടെയും പ്രതിനിധിയാണ് ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് അയോഗ്യനാക്കുന്നത് അല്ലെങ്കിൽ ശിക്ഷ വിധിച്ച് അയോഗ്യനാക്കുന്നത്. അങ്ങനെ അയോഗ്യനാക്കുമ്പോൾ ഈ ജനങ്ങളുടെ ആ വോട്ടിന്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണല്ലോ, അപ്പോൾ ജനങ്ങളുടെ വോട്ടിന് യാതൊരു വിലയും ഉണ്ടായില്ല അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജനാധിപത്യത്തിന് എന്ത് മൂല്യം? ഈ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരുപാട് പരാതികൾ ഉള്ളതായിട്ട് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ ഒരുപാട് പരാതി ഉണ്ടെങ്കിലും ഒക്കെ ബി ജെ പിക്കാർ കൊടുത്തതാണെന്നും അതിലൊരു കേസിൽ പോലും ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതും കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ട്. സാക്ഷി പോലും അപകീർത്തിപ്പെടുത്താനാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്ന് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, പരമാവധി ശിക്ഷ നൽകാൻ ഇത് കൊലക്കേസോ അല്ലെങ്കിൽ ബലാത്സംഗ കേസോ ഒന്നും അല്ല എന്നുള്ളത് പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ജനപ്രതിനിധിയെ 8 വർഷത്തേക്ക് നിശബ്ദനാക്കുക എന്നതിലുപരി സത്യത്തിൽ സൂറത്ത് കോടതി വിധി കൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടവുമില്ല. അഥവാ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി അവർക്കൊരു വെല്ലുവിളിയായി ഉയർന്നു വന്നേക്കാം എന്നുള്ള ആ ഒരു തോന്നൽ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കവിഞ്ഞ് മറ്റൊന്നും ഇല്ല എന്ന് ഒന്നുകൂടി നമുക്ക് പറയാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു വിധിയാണ് അല്ലെങ്കിൽ ഒരു ഉത്തരവാണ്, ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, തടഞ്ഞുകൊണ്ടുള്ള സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഈ ഉത്തരവ്. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ജനാധിപത്യത്തിൽ നമ്മുടെ ഈ രാജ്യത്ത് കോടതികൾ എല്ലാം പിന്നെ ആർക്കൊക്കെയോ അടിയറോ വന്നിരിക്കുന്നു എന്ന്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. സുപ്രീം കോടതിയിൽ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള വിധികളൊക്കെ അങ്ങനെ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ന്യായത്തിന് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ന്യായത്തിന് തന്നെയാണ് പരിഗണന കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ജനാധിപത്യത്തിനും ഇവിടുത്തെ നീതിന്യായ നിർവഹണ സംവിധാനത്തിനും ഇതുവരെ മൂലച്യുതി സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കാം.